നമസ്കാരം. ഗൾഫ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ഗാസയിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം. 10 പേർ കൊല്ലപ്പെട്ടു, മരിച്ചവരിൽ 5 വയസ്സുകാരിയും. സൗദിവൽക്കരണം പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതികളുമായി മാനവ വിഭവശേഷി വികസന മന്ത്രാലയം. സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് വർക്ക് അവാർഡ്. കുവൈറ്റിൽ 8000 പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ റദ്ദാക്കി. റദ്ദാക്കിയത് കഴിഞ്ഞ 6 മാസക്കാലയളവിൽ നടത്തിയ പരിശോധനയിൽ. ലഹരിമരുന്ന് കേസുകളിൽ നടപടികൾ ശക്തമാക്കി UAE. കുറഞ്ഞത് 50,000 ദിർഹം പിഴയും തടവും ശിക്ഷ. ഗാസയിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം. 10 പേർ കൊല്ലപ്പെട്ടു, മരിച്ചവരിൽ 5 വയസ്സുകാരിയും. സൗദി വൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് കൂടുതൽ പദ്ധതികളുമായി സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം. സ്വദേശി വനിതകൾക്കും പുരുഷന്മാർക്കും തൊഴിൽ മേഖലയിൽ അവസരങ്ങൾ നൽകുന്നതിനായി സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് വർക്ക് അവാർഡ് നൽകുമെന്ന് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രഖ്യാപിച്ചു. സൗദിവൽക്കരണം അതിവേഗമാക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രാലയം സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്കുള്ള വർക്ക് അവാർഡ് 2 പതിപ്പ് പ്രഖ്യാപിച്ചത്. അവാർഡ് കരസ്ഥമാക്കുന്നതിന് അപേക്ഷ നൽകുന്നതിനായുള്ള കവാടം തുറന്നതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഈ അവാർഡിന്റെ 2 പതിപ്പിൽ 3 പ്രധാന മേഖലകളാണ് ഉൾപ്പെടുന്നത്. സൗദിവൽക്കരണം, തൊഴിൽ പരിസ്ഥിതി, നൈപുണ്യവും പരിശീലനവും എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി 24 അവാർഡുകളായാണ് തരംതിരിച്ചിരിക്കുന്നത്. വിവിധ മേഖലകളിലെ പ്രഗത്ഭ സ്ഥാപനങ്ങളുടെ പ്രയത്നങ്ങളെ ആദരിക്കുന്നതിനും മികച്ച പ്രായോഗിക മാതൃകകൾ നടപ്പിലാക്കുന്നതിനും അനുയോജ്യമായ തൊഴിൽ അന്തരീക്ഷ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും മന്ത്രാലയത്തിന്റെ സംരംഭങ്ങളിലൊന്നാണ് ഈ അവാർഡ്. സൗദിവൽക്കരണം ഉത്തേജിപ്പിക്കുക, സ്വദേശി സ്ത്രീ പുരുഷന്മാർക്ക് തൊഴിൽ അവസരങ്ങൾ പ്രദാനം ചെയ്യുക, ഇതിനായി സ്ഥാപനങ്ങൾക്ക് അവബോധം വളർത്തുക, നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കാൻ അവരെ പ്രേരിപ്പിക്കുക, മത്സരക്ഷമത കൈവരിക്കുന്നതിനും സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനും തൊഴിലാളികളെ പ്രോത്സാഹിപ്പിക്കുക, നിക്ഷേപം നടത്താൻ സ്ഥാപനങ്ങളെ പ്രേരിപ്പിക്കുക, മികച്ച തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയാണ് ഇതുകൊണ്ട് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. അവാർഡ് ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും പാലിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഇലക്ട്രോണിക്കായി നാമനിർദ്ദേശം ചെയ്യപ്പെടും. കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും അവാർഡിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ചോദ്യാവലിയിൽ പങ്കെടുക്കാനും അവരുടെ സ്ഥാപനങ്ങളെ വിലയിരുത്താനും അത്തരം സ്ഥാപനങ്ങളിലെ തൊഴിലാളികളോട് മന്ത്രാലയം ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ സൗദി. കുവൈറ്റിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 8000 പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ റദ്ദ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഈ വർഷം ജനുവരി മുതൽ June 30 വരെയുള്ള കണക്ക് പ്രകാരമാണിത്. ലൈസൻസ് ലഭിക്കുന്നതിന് അർഹമായ യോഗ്യതകളിൽ പിന്നീട് മാറ്റം വന്നതിനെ തുടർന്നാണ് ഇവരുടെ ലൈസൻസുകൾ റദ്ദാക്കിയത്. പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് ഗതാഗത വകുപ്പ് കൃത്യമായ മാനദണ്ഡങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരിമരുന്ന് കേസുകളിൽ നടപടിയിൽ കൂടുതൽ ശക്തമാക്കി UAE. ലഹരിമരുന്ന് കേസുകൾ കുറഞ്ഞത് 50,000 ദിർഹം പിഴയും തടവുമാണ് ശിക്ഷ. കേസിന്റെ ഗൗരവമനുസരിച്ച് തടവും പിഴയും കൂടും. ഓൺലൈനിൽ ലഹരിമരുന്നുകൾ പ്രചരിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന സംഘങ്ങൾക്കെതിരെയും അധികൃതർ നടപടി ഊർജിതമാക്കി. രാജ്യത്ത് ലഹരിമരുന്നിനെതിരായ ബോധവൽക്കരണം ഊർജിതമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. അന്തരിച്ച പ്രശസ്ത ഗസൽ ഗായകൻ ഉബായിക്ക് സ്മരണാഞ്ജലികൾ അർപ്പിച്ച് ഖത്തറിൽ സംഘടിപ്പിച്ച വീണ്ടും പാടാം എന്ന ഗസൽ നിശ ശ്രദ്ധേയമായി. അൽ സഹീൻ ഇവന്റും റഹീബ് മീഡിയയും ചേർന്നാണ് കലാവിരുന്ന് ഒരുക്കിയത്.